നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാനിരിക്കുന്നത് 2014ൽ നേടിയ വമ്പൻ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ഉള്ളത് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണ പരിപാടികൾ ബിജെപി ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കി ജയം ഉറപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം ക്രിക്കറ്റ് സിനിമാ രംഗത്തെ പ്രമുഖരായ പല താരങ്ങളും ബിജെപിയുടെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് രണ്ട് ക്രിക്കറ്റ് താരങ്ങൾ ബിജെപിയിലെ ഒരു മുതിർന്ന നേതാവ് എന്നിവരെ ദില്ലിയിലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളാക്കി മേൽക്കൈ നേടാൻ ബിജെപി ശ്രമിക്കുന്നതായാണ് ബിജെപി വൃത്തങ്ങൾ നൽകുന്ന സൂചന ദില്ലിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബിജെപി ഉള്ളത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ ദില്ലിയെ ഉൾപ്പെടുത്താൻ ഈ മാർച്ച് 10നകം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്ന് ബിജെപി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് രാജ്യതലസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകളിലേക്ക് പ്രമുഖരായ സ്ഥാനാർത്ഥികളെ ഇറക്കാനാണ് ബിജെപിയുടെ നീക്കം ക്രിക്കറ്റ് താരങ്ങളായ വീരേന്ദർ സെവാഗ് ഗൗതം ഗംഭീർ ദില്ലിയിലെ മുൻ കോൺഗ്രസ് എംപി എന്നിവർ ഇവരെ മത്സരിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം ഇവരുടെ പേരുകൾക്ക് പുറമേ മറ്റു ചില പേരുകളും ബിജെപിയുടെ പരിഗണനയിൽ ഉണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു 24ഓളം സംസ്ഥാന നേതാക്കൾ സിറ്റിംഗ് എംപിമാർ ദില്ലി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളുടെ പേരുകളാണ് ബിജെപി പരിഗണിക്കുന്നത് ജയസാധ്യതയും ജനപിന്തുണയും ഉറപ്പിച്ച് സ്ഥാനാർത്ഥികളെ ഇറക്കാനാണ് ബിജെപിയുടെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഗൗതം ഗംഭീറിനെയും വീരേന്ദർ സെവാഗിനെയും ബിജെപി ടിക്കറ്റിൽ മത്സരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ മത്സരിക്കാനുള്ള താല്പര്യം ഇരുവരും ഇതുവരെ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല സെവാഗിനെ ബിജെപി പാളയത്തിലെത്തിക്കാൻ ദില്ലി രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാറുള്ള താരമാണ് ഗൗതം ഗംഭീർ പൂർണ്ണ സംസ്ഥാന പദവിക്കായി കെജ്രിവാൾ നിരാഹാര സമരം പ്രഖ്യാപിച്ചപ്പോഴും ദില്ലിയിലെ ഹോട്ടൽ തീപിടുത്തത്തിൽ നിരവധി പേർ മരിച്ച സംഭവത്തിലെല്ലാം ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഗൗതം ഗംഭീർ ഉയർത്തിയിരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗൗതം ഗംഭീർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചതും അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ച് കേന്ദ്ര നേതൃത്വവും ബിജെപി സംസ്ഥാന അധ്യക്ഷനായ മനോജ് തിവാരിയുമായി നിരവധി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി വരികയാണ് എന്ന വാർത്തയും ബിജെപി വൃത്തങ്ങൾ പുറത്തുവിടുന്നു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നാൽ മുൻ കോൺഗ്രസ് എംപിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത പടിഞ്ഞാറൻ ദില്ലിയിൽ കൽപ്പിക്കുന്നത് എന്നാൽ ആരാണ് ഇദ്ദേഹം എന്ന കാര്യം ഇതുവരെയും ആരും വ്യക്തമാക്കിയിട്ടില്ല കോൺഗ്രസിലെ പ്രമുഖ നേതാവായ മുൻ എംപി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബിജെപിയിൽ ചേരുമെന്നാണ് സൂചനകൾ ബിജെപി നേതൃത്വം പുറത്തുവിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനായില്ലെങ്കിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്നാണ് ബിജെപിയുടെ കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ദില്ലി രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പല തീരുമാനങ്ങളും അടുത്തത് തന്നെ ബിജെപി കൈക്കൊള്ളുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യും